നമസ്കാരം. പതിരും കതിരും ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമെന്ന് പറയുന്നത് 1000 യുഗങ്ങൾ ചേർന്നതാണെന്നാണ് വിശ്വാസം. ഇ.പി. ജയരാജൻ എന്ന നേതാവിൻ്റെ 25 ദിവസമെന്നത് 25 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ്. 3 ആഴ്ചയോളം ജയരാജൻ കാണാമറയത്ത് ഒളിവാസത്തിലായതോടെ അപാരമായൊരു ശൂന്യതയാണ് ഈ ലോകം അനുഭവിച്ചത്. ചെങ്കൊടിയുടെ അരുണിമ ഒന്ന് മങ്ങിയതുപോലെ. ഇപ്പോഴിതാ ജയരാജൻ മിണ്ടാമടത്തിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു. കൽപ്പാന്തവാരിയിലൊക്കെ ചിൽപ്രകാശൻ കളിപ്പിച്ചു കൽപ്പം അവസാനിച്ചിട്ടും എന്ന മട്ടിൽ ചിൽപ്രകാശനായി വാഴുന്ന പിണറായി വിജയൻ്റെ നാമധേയം ഉരുവിട്ടു തന്നെയാണ് ഇ.പി.യുടെ ഈ തിരിച്ചുവരവും. ചടയൻ ഗോവിന്ദനെ അനുസ്മരിക്കാൻ വിളിച്ചിട്ടും അഴീക്കോടൻ രാഘവനെ അനുസ്മരിക്കാൻ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നയാളാണ് ഇ.പി. ജയരാജൻ. മാധ്യമങ്ങളുടെ കള്ളപ്രചാരണത്തിനെതിരെ സി.പി.എം. ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു. ചടയനും അഴീക്കോടനുമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അതുപോലെയല്ല പിണറായി വിജയൻ. മാധ്യമങ്ങൾ വ്യക്തിഹത്യ നടത്തുന്നു എന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ജനങ്ങൾക്ക് മുമ്പിൽ കുറ്റക്കാരാക്കി കാണിക്കുന്നു എന്നുമാണ് ജയരാജൻ്റെ പരാതി. ചുരുക്കത്തിൽ പിണറായി സ്തുതിയോടെ തന്നെയാണ് തിരിച്ചുവരവ്. ജയരാജൻ പരാമർശിച്ച പിണറായി കുടുംബം പി. ശശി ആൻഡ് അജിത് കുമാർ കുടുംബം ആയിരിക്കുമോ? കഴിഞ്ഞ 30 ആഗസ്റ്റിന് കൺവീനർ സ്ഥാനം പോയതോടെ വീട്ടിൽ കയറിയ പുള്ളിയാണ് ജയരാജൻ. ചിറ്റപ്പനെ കാണാതെ പോയത് സംബന്ധിച്ച് MV ജയരാജൻ പറഞ്ഞത് അദ്ദേഹം ആയുർവേദ ചികിത്സയിലാണ് എന്നായിരുന്നു. എന്തായിരുന്നു ചികിത്സയെന്ന് അറിയില്ല. കായകൽപ്പമായിരുന്നെങ്കിൽ 45 ദിവസം പ്രത്യേകം തയ്യാറാക്കിയ ത്രിഗർഭക്കുടിയിലാണ് ചികിത്സാവിധികൾ. കായകൽപ്പം തുടങ്ങിയാൽ പിന്നെ ഔഷധക്കൂട്ടുകളും പാലും മാത്രം ഭക്ഷിച്ച് മൗനവ്രതത്തിൽ യോഗയും ചികിത്സയുമായി കഴിഞ്ഞുകൂടണമെന്നാണ് കണക്ക്. ചികിത്സാവിധികൾ പൂർത്തിയായിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ശരീരത്തിൽ പ്രകടമാവുക. പുതിയ കറുത്ത രോമങ്ങൾ വളരും. ഇളകിയ പല്ലുകളും അയഞ്ഞ മസിലുകളും ഉറയ്ക്കും. കമ്മ്യൂണിസ്റ്റ് നേതാവായ യെച്ചൂരി അന്തരിച്ചത് അതോടെ ആജീവനാന്ത ബഹിഷ്കരണം ഉപേക്ഷിച്ച് ഇൻഡിഗോ വിമാനത്തിൽ വീണ്ടും കയറിയ ചിറ്റപ്പൻ. അതോടെ ആകാശമൊന്ന് തെളിഞ്ഞു. ജയരാജൻ സഖാവിൻ്റെ ആഹ്വാനം കേട്ട് ഇൻഡിഗോ ബഹിഷ്കരിച്ച അണികൾ കീഴെ ചെങ്ങാടത്തിലിരുന്ന് തുഴഞ്ഞ് മാനത്തേക്ക് നോക്കി. ദില്ലിയിൽ ചെന്നപ്പോഴാണ് പിണറായി വിജയൻ കേരള ഹൗസിലുണ്ടെന്നറിഞ്ഞത്. ജാവദേക്കർ വന്നു കയറി ചായ കുടിച്ച പോലെ ജയരാജൻ ചെന്നു കയറി ചായ കുടിച്ചു. പിണറായി നീട്ടിയ ഉപ്പേരിയും ചക്കര പരട്ടിയും കടിച്ചു. അവർ ഹൃദയം തുറന്ന് സംസാരിച്ചു. ഇക്കണ്ട കാലത്തോളം പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും യശസ്സിന് വേണ്ടി മാത്രമേ ഇ.പി. പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നിട്ടും പിണറായി തിരിച്ചു ചെയ്തത് എന്തായിരുന്നു? പാപിയെന്ന് വിളിച്ചു പണി കളഞ്ഞു. മന്ത്രിസ്ഥാനം തിരിച്ചു മേടിച്ച് വീട്ടിലിരുത്തി. ഇപ്പോഴിതാ കൺവീനർ സ്ഥാനവും. പക്ഷേ പ്രാണൻ പോകുന്ന നേരം വരെ പിണറായി വിജയനെ മറക്കില്ല ഇ.പി. അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു ഇൻ്റർവെൽ എടുത്തതോടെ ബാബുവും തകർന്നു, അമ്മയും തകർന്നു. അതുപോലെ കൺവീനർ സ്ഥാനത്ത് നിന്നും ജയരാജൻ ഒഴിഞ്ഞതോടെ ജയരാജനും തീർന്നു, പാർട്ടിയും തകർന്നു. ഇ.പി. ജയരാജൻ പണിപോയി വീട്ടിലിരുന്ന ആ 25 ദിവസം കൊണ്ട് ഇന്നോളം അനുഭവിക്കാത്ത പ്രതിസന്ധികളിലൂടെയായിരുന്നു പിണറായി വിജയനും പാർട്ടിയും കടന്നുപോയത്. കരുത്തനായിട്ടും രണ്ടാമൂഴത്തിലെ ഭീമൻ്റെ മനസ്സറിഞ്ഞതൊക്കെയും വിശോകനായിരുന്നു. അതുപോലെ പിണറായി വിജയൻ്റെ വിങ്ങുന്ന മനസ്സറിയുന്നത് എന്നും ഇ.പി. ജയരാജൻ മാത്രമാണ്. വിജയരാഘവനും ഗോവിന്ദനും പുതിയ കൺവീനറുമൊക്കെ പാലം വലിക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. ഇ.പി. ജയരാജൻ വീട്ടിൽ കയറി ഇരുന്നില്ലായിരുന്നെങ്കിൽ പി.വി. അൻവറൊന്നും ആ പരിസരത്ത് അടുക്കില്ലായിരുന്നു. ഒറ്റത്തള്ളിന് നിലമ്പൂരിലാക്കിയേനെ. എന്തായാലും ജയരാജൻ്റെ ഈ തിരിച്ചുവരവ് ഒന്നും കാണാതെയാകില്ല. അളവറ്റ തൻ്റെ പിണറായി സ്നേഹം കോരിച്ചൊരിഞ്ഞുകൊണ്ടാണ് ഈ വരവ്. ഗോവിന്ദൻ്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടയിലും ജയരാജൻ്റെ അഭാവത്തിലും തനിക്കൊരു തട്ടുകേടുണ്ടായപ്പോൾ ആരൊക്കെ രക്ഷകരായി പ്രവർത്തിച്ചുവെന്നൊരു പരീക്ഷണം കൂടിയാണ് പിണറായി നടത്തിയത്. തനിക്കു താനും പുരയ്ക്ക് തൂണുമെന്ന മഹാസത്യം അതോടെ പിണറായി തിരിച്ചറിഞ്ഞു. എല്ലാത്തിനും മറുപടി അമ്മായശം പറയുമെന്നായിരുന്നു മരുമോൻ്റെ പോലും പ്രതികരണം. ജാവദേക്കർ വിഷയത്തിലാണ് ചിറ്റപ്പൻ ആടിയതെങ്കിൽ ഹൊസബളെ ബന്ധത്തിലാണ് പിണറായി ഇളകിയത്. എന്നിട്ടും എന്തേ തന്നെ പറഞ്ഞ അതേ വാക്കെടുത്തി പിണറായി വിജയനെ ചിറ്റപ്പൻ കുത്താത്തത്? പാപിക്കൊപ്പം ചേർന്നാൽ ശിവൻ മാത്രമല്ല, പിണറായി വിജയനും പാപിയാകും.